ഹെയർ ഡൈസ് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് അപകടകരമാണോ? നരച്ച തലമുടി കറുപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ചായങ്ങൾ ക്യാൻസറിന് കാരണമാകുമോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഡോക്ടർമാരും വൈദ്യശാസ്ത്രകാരന്മാരും കുറച്ചു കാലങ്ങളായി ഉത്തരം പറയുവാൻ ശ്രമിക്കുന്നു. എന്നാൽ പലപ്പോഴും ഇത്തരം ഉത്തരങ്ങൾ പരസ്പര വിരുദ്ധങ്ങളായിരുന്നിട്ടുണ്ട്. 1975 ഹെയർ ഡൈയിൽ ചേർത്തിരുന്ന ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കെമിക്കലുകൾ നിയമം മൂലം അമേരിക്കയിലും യൂറോപ്പിലും മറ്റനേകം രാജ്യങ്ങളിലും നിരോധിക്കുകയുണ്ടായി. അതിനുശേഷം ഹെയർ ഡൈ ക്യാൻസർ വർദ്ധിപ്പിക്കുന്നതായി ഒരു പഠനവും പൂർണ്ണമായി തെളിയിച്ചിട്ടില്ല. എങ്കിലും ആനിമൽ എക്സ്പെരിമെൻസിൽ ഹെയർ ഡൈസ് അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ക്യാൻസർ ഉണ്ടാക്കാം എന്ന് കാണിക്കുന്ന ചില തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരിൽ ക്യാൻസർ ഉണ്ടാക്കുന്നില്ല എങ്കിലും എലിയിൽ ക്യാൻസർ ഉണ്ടാക്കിയേക്കാമെന്ന് സാരം. അമേരിക്കയിലും യൂറോപ്പിലും പ്രായപൂർത്തിയായ സ്ത്രീകളിൽ 33% ആൾക്കാരും പുരുഷന്മാരിൽ 10% ആൾക്കാരും ഹെയർ ഡൈസ് ഉപയോഗിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് May 25 ജേർണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ജാമയിലെ ഒരു ഗവേഷണ ലേഖനം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. 1975 2005 ജാനുവരിക്കും ഇടയ്ക്ക് 11 രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള ഹെയർ ഡൈയെപ്പറ്റിയും ക്യാൻസറിനെപ്പറ്റിയും ഉള്ള അനേക ആയിരക്കണക്കിന് ലേഖനങ്ങളും 79 പ്രധാന പഠനങ്ങളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം ഈ ലേഖനകർത്താക്കൾ പറയുന്നത് ഹെയർ ഡൈ കൊണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്നതായി ഒരു തെളിവും ഇവയിലൊന്നിലും കാണുന്നില്ല എന്നാണ്. ഹെയർ ഡൈസ് കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസറും ബ്ലാഡർ ക്യാൻസറും വർദ്ധിക്കുമോ എന്നതായിരുന്നു അടുത്ത കാലങ്ങളിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും ബ്ലാഡർ ക്യാൻസറിൻ്റെയും കാര്യത്തിൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലയെന്ന് ഈ ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു. രക്തസംബന്ധിയായ 2 ക്യാൻസറുകൾ ഒഴിച്ച്, അതായത് നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയും മൾട്ടിപ്പിൾ മൈലോമയുടെയും കാര്യത്തിൽ മാത്രമേ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരിൽ വളരെ ചെറിയ തോതിലുള്ള വർദ്ധനവ് കാണുന്നുള്ളൂ. ഈ വ്യത്യാസം വളരെ ബ്രോഡർ ലൈൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തണമെന്നാണ് ലേഖനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റ് ക്യാൻസറുകളുടെ 1 കാര്യത്തിൽ ഹെയർ ഡൈസ് ഉപയോഗിക്കുന്നവരിൽ വർദ്ധനവ് കാണുന്നില്ല. ഹെയർ ഡൈസ് ഉപയോഗിക്കുന്നവരെല്ലാം ഈ റിപ്പോർട്ട് ആശ്വാസകരമായി കരുതുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർ ചില പ്രാഥമിക മുൻകരുതലുകൾ എടുത്തിരിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമതായി, ഹെയർ ഡൈ സ്വയമായി അപ്ലൈ ചെയ്യുന്നവർ എപ്പോഴും ഗ്ലൗസ് ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. 2, ഹെയർ ഡൈ ഇട്ട ശേഷം ഷാമ്പു ഉപയോഗിച്ച് പൂർണ്ണമായി അത് കഴുകിക്കളയുവാൻ ശ്രമിക്കണം. 3, ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പരിപൂർണമായി പാലിക്കുവാൻ ഞാൻ ശ്രമിക്കണം. 5 മിനിറ്റാണ് ഡൈ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5 മിനിറ്റിൽ കൂടുതൽ അപ്ലൈ ചെയ്യരുത്. 30 മിനിറ്റാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നതെങ്കിൽ 30 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും തലയിൽ ചായം പുരട്ടി ഇരിക്കരുത്. അതുപോലെ കണ്ണിൻ്റെ പുരികങ്ങളിൽ ഒരിക്കലും ഡൈ ഉപയോഗിക്കരുത്. ഡൈ ചെയ്ത ശേഷം 1 pint വെള്ളം കുടിക്കുമെങ്കിൽ ശരീരത്തിൽ ചെന്നേക്കാവുന്ന രാസവസ്തുക്കൾ വേഗത്തിൽ പുറത്തു പോകുമെന്ന് ചില ഗവേഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ പഠനങ്ങളിലെല്ലാം റെഗുലർ ഡൈ ഉപയോഗിക്കുന്നവരെന്ന് പറഞ്ഞാൽ 1 11 തവണയോ അതിൽ കുറവോ ഡൈ ചെയ്യുന്നവരെന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് 1 11 തവണയോ അതിൽ കുറവോ മാത്രം ഹെയർ ഡൈ ചെയ്യാൻ ശ്രമിക്കണം. തലയിലെ തലമുടി അധികമൊന്നും ശേഷിച്ചിട്ടില്ലാത്ത എൻ്റെ സ്നേഹിതരായ പ്രേക്ഷകർക്ക് ഈ പഠനത്തിൽ വലിയ താല്പര്യവും സാങ്കേതികവും കാണുകയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ തലയിൽ അല്പമെങ്കിലും തലമുടി ശേഷിച്ചിട്ടുള്ള ചെറുപ്പമാകാൻ ശ്രമിക്കുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കുമെല്ലാം ഈ റിപ്പോർട്ട് അല്പം ആശ്വാസ നിശ്വാസത്തിന് ഇട നൽകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം കറുത്ത ചായത്തിലൂടെയെങ്കിലും നിത്യഹരിതമായ ഒരു യവനം തുടരട്ടെയെന്ന് ഞാനായിരുന്നു.
ഇത് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ചയും ഈ സമയം കാണാം. നിങ്ങൾക്ക് നന്ദി.